Namaskar Kerala High Court of the Ude Uri Supratana Nirikshanavana Inate Varta Vishayam Adaida Samudaya Mada Sankaranagal E Sankaranagal Naratuna Bhumi Ida Bardagalil Paladum Duduhamana Adunda Iteratilula Mada Samudaiga Sankaranagalde Bhumi Ida Bardagalam Annuishana Vithaya Makanam Annuishanathina Yipratega Samadhi Undakanam Adin Chief Secretary Nedurthundalganam Yana Valare Kairi Matra Prasakthamaya ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഒരു നിർദ്ദേശ രൂപത്തിലുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പരാമർശം കേരള ഹൈക്കോടതി നടത്തിയത് തീർച്ചയായും ഇത് അവസരോചിതമായ ഒരു നിരീക്ഷണമാണ് കാരണം ഇവിടെ മതസാമുദായിക സംഘടനകൾ വലിയ രീതിയിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതസംഘടനകൾ വലിയ രീതിയിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട് ധാരാളം ഭൂമി ഇടപാടുകൾ അത്തരത്തിൽ നടക്കുന്നുണ്ട് സ്വകാര്യ ട്രസ്റ്റുകളുടെ പേര് അതിരൂപതകളുടെ പേരിൽ ബിഷപ്പുമാരുടെ പേരിലൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകൾ നടക്കുന്നുണ്ട് ഈ ഭൂമി ഇടപാടുകൾ നിരവധി ഭൂമി ഇടപാടുകൾ ദുരൂഹമാണ് നിരവധി പരാതികൾ ഇപ്പോൾ സീറോ മലബാർ സഭയിൽ അടക്കം നടന്ന ഭൂമി ഇടപാടുകളിൽ വലിയ പരാതികൾ വന്നിരുന്നു ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിൽ ഹൈക്കോടതി എത്തിച്ചേരുന്നത് ഇതിന് ഒരു രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നുണ്ട് ഇത്തരം ഭൂമി ഇടപാടുകൾക്ക് ഇതിനെതിരെ ഉയർന്ന പരാതികൾ ആ പരാതികൾ പലപ്പോഴും കേൾക്കാതെ പോകുന്നുണ്ട് വലിയ രാഷ്ട്രീയ സ്വാധീനം ഇത്തരത്തിലുള്ള മത സാമുദായിക സംഘടനകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അപകടകരമായ നിയമവിരുദ്ധമായ ഭൂമി ഇടപാടുകളാണ് ഇത് ഇതിൽ പലതും എന്ന് സംശയിക്കുന്നുണ്ട് കോടതി അതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണത്തിന് വിശദമായ അന്വേഷണത്തിന് ഇത്തരം സംഘടനകൾ നടത്തുന്ന ഭൂമി ഇടപാടുകളെല്ലാം ഇങ്ങനെ വെറുതെ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ പോരാ അതിൽ കാര്യമാത്രമായ അതിൽ നിരവധി സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ അന്വേഷണങ്ങളും ആവശ്യമാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു ഒറ്റപ്പെട്ട ചില ആളുകൾ ഇതിനെതിരെ ഇത്തരം സഭാ ഇടപാടുകൾ അതുപോലെ തന്നെ മറ്റു മത സാമുദായിക സംഘടനകൾ നടത്തുന്ന ഭൂമി ഇടപാടുകൾക്കെതിരെ ചില ഒറ്റയാൾ പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും നടന്നിരുന്നു പക്ഷേ ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനം ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുള്ള കഴിവ് ഇതെല്ലാം വെച്ച് ഇത്തരം സംഘടനകൾ രക്ഷപ്പെട്ടു പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഭൂമി ഇടപാടുകൾ ദുരൂഹം എന്നാൽ തീർച്ചയായും ഇത്തരം ഭൂമി ഇടപാടുകളിൽ ഭൂരിഭാഗവും പരിസ്ഥിതി ലോല മേഖലകളിലാണ് നമുക്കറിയാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അത്തരത്തിലുള്ളതാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ധാരാളമുണ്ട് ഇത്തരം പ്രദേശങ്ങൾ മലയോര മേഖലകളിലൊക്കെയാണ് ഈ ഭൂമി ഇടപാടുകൾ ധാരാളമായി നടക്കുന്നത് അത് ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതിൽ ഒരു ഘടകമാണ് രണ്ടാമത്തെ ഘടകം ഈ ഭൂമി ഇടപാടുകൾ നടത്തുന്നതിനുള്ള പണത്തിൻ്റെ സോഴ്സാണ് ഈ പണത്തിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് പലതും സംഭാവനകൾ കൊണ്ടായിരിക്കും ദുരൂഹമായ പല രീതിയിലുള്ള പണസ്വരൂപണങ്ങളും ഈ ഭൂമി ഇടപാടുകൾക്ക് പിന്നിലുണ്ട് പലപ്പോഴും എഫ് സി ആർ എ അക്കൗണ്ടുകൾ വഴി വരുന്ന വിദേശ സംഭാവനകൾ പോലും ഭൂമി ഇടപാടുകൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ട് മിക്ക ഭൂമികളും ഇത് കാർഷിക ഭൂമിയാണ് പരിസ്ഥിതി ലോല പ്രദേശത്തുള്ളതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത്തരം ഭൂമികളിൽ അല്ലെങ്കിൽ ഈ ഭൂമികളിലുള്ള ഉടമസ്ഥർ വലിയ പ്രതിഷേധവുമായി വരുന്നുണ്ട് നമുക്കറിയാം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോഴെല്ലാം ക്രിസ്തീയ സഭകളാണ് അല്ലെങ്കിൽ ക്രിസ്തീയ സംഘടനകളാണ് വലിയ വിമർശനവുമായി അല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത് മലയോര പരിസ്ഥിതി ലോല മേഖലകളിലുള്ള ഇവരുടെ ഭൂസാന്നിധ്യം ഭൂ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ വലിയ രീതിയിൽ ഇവർ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അത് വിദേശ ധനസഹായം ഉൾപ്പെടെ ഈ ഭൂമി വാങ്ങുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഭാരതത്തിലെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നുമെല്ലാം ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുക്കുന്നുണ്ട് കാർഷിക ആവശ്യങ്ങൾക്ക് മുൻഗണനാക്രമം അനുസരിച്ച് വായ്പ നൽകേണ്ടതുണ്ട് ബാങ്കുകൾക്ക് ഈ മുൻഗണനാക്രമം അനുസരിച്ചുള്ള വായ്പകൾ ഇത്തരം സംഘടനകൾ കാർഷിക വൃത്തിക്ക് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എന്ന പേരിൽ സ്വന്തമാക്കുകയും ഈ വായ്പകളുടെ പണം വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഭൂമി വാങ്ങുന്നതിനും എടുക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് പല സംഘടനകളും ഈ നിലവിലുള്ള അവരുടെ ഭൂമി ആ ഭൂമി ബാങ്കിൽ പണയപ്പെടുത്തിയ ശേഷം കാർഷിക ആവശ്യങ്ങൾക്കായി വായ്പ എടുക്കുന്നു ആ വായ്പ ഉപയോഗിച്ച് മറ്റ് ഭൂമി
വാങ്ങുന്നു, കൂടുതൽ ഭൂമി വാങ്ങുന്നു. ഇങ്ങനെ കർഷകർക്ക് ലഭിക്കേണ്ട വായ്പയടക്കം തട്ടിയെടുത്തുകൊണ്ട് വിദേശ ധനസഹായം, വിദേശ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും കാർഷിക ഭൂമിയാണ് ഇവർ വാങ്ങിക്കൂട്ടുന്നത്. ഇതിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും ഈ ഭൂമി ഇടപാടുകളിൽ ലംഘിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഉപയോഗിക്കപ്പെടുന്ന പണത്തിൻ്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട്. പലപ്പോഴും വലിയ നിയമയുദ്ധത്തിലേക്ക് നയിക്കുന്നുണ്ട് ഇത്തരം ഭൂമി ഇടപാടുകൾ. അതുകൊണ്ട് തന്നെ പലരും ഇത്തരം ഭൂമി ഇടപാടുകളിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. നിർബന്ധിതമായി ഭൂമി പിടിച്ചെടുക്കുന്നവരുണ്ട്. മറ്റു പല സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചിലരെ സമ്മർദ്ദത്തിലാക്കി, ഉദാഹരണത്തിന് ആദിവാസികളുടെയും അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മലയോര കർഷകരുടെയും ഒക്കെ ഭൂമികൾ പലവിധ സമ്മർദ്ദങ്ങളിൽ അവരെ പെടുത്തിക്കൊണ്ട് തട്ടിയെടുക്കുന്ന അവസ്ഥാവിശേഷങ്ങളും ഒക്കെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെതിരെ ഉയരുന്ന പരാതികളെല്ലാം വലിയ രാഷ്ട്രീയ സ്വാധീനത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് ഹൈക്കോടതി വിധി സുപ്രധാനമാകുന്നത്. ഇത്തരം ഭൂമി ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണം. വലിയ അന്വേഷണങ്ങൾ ഇതിനാവശ്യമാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ഭൂമി ഇടപാടുകളെല്ലാം അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നു. അത് തീർച്ചയായും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ് എന്ന് മാത്രമല്ല, പരക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ട വിധി കൂടിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.